everyone, welcome back to Krishna's Food Diary. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് കക്കയാണ്. അപ്പോൾ കക്ക ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഷെയർ ചെയ്യുകയാണ്. ഞാനിത് ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ചെയ്തുതരുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, ലൈക്കും ഷെയറൊന്നും ചെയ്തേക്കണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കക്ക റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. കക്ക റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി ഞാനൊരു 10-20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, 2 തക്കാളി. അപ്പോൾ കൊച്ചുള്ളി കുറച്ച് അധികം എടുത്താലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുതലുള്ളൂ. പിന്നെ സവോള, 1.5 സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കക്ക, 500 ഗ്രാം കക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വെച്ചതാണിത്, നല്ല വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാനിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർന്നത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, കുടംപുളി ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കറിൽ വേവിക്കണം. അപ്പോൾ നന്നായിട്ട് വേവണം. ചിലപ്പോൾ വയറ് വേദനിക്കാനൊക്കെ ഉള്ള ചിലർക്ക് പിടിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായി വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിരുമ്പി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിൽ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 വിസിലൊക്കെ വരുത്താനാണ് പോകുന്നത്. അപ്പം ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ചൂടായപ്പം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, ഇതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ വെളുത്തുള്ളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഈ കൊച്ചുള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. കൊച്ചുള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വാടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, നന്നായി ഒന്ന് വഴന്ന് വരട്ടെ സവാള. അപ്പോൾ സവാള അവിടെ വഴന്ന് വരട്ടെ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, നാളികേരക്കുത്ത് വറുത്തെടുക്കണമായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ വഴറ്റിയില്ലേ, ആ ടൈമിൽ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ഇപ്പോൾ ചെയ്യുന്നത്. നാളികേരക്കൊത്തും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ കക്ക റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നാളികേരക്കൊത്ത് ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് അവോയ്ഡ് ചെയ്യരുത്. നാളികേരക്കൊത്ത് എന്തായാലും വേണം കേട്ടോ, എന്നാലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ നാളികേരക്കൊത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മതി. മുളക് പൊടി ഞാനൊരു ചെറിയ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളകാണത്. ഒരു ചെറിയ സ്പൂണ് സെപ്പറേറ്റ് നമ്മുടെ എരിവുള്ള മുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ചെറിയ സ്പൂണ് കാശ്മീരി മുളകും 1 ചെറിയ സ്പൂണ് നമ്മുടെ എരിവുള്ള മുളകും. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്കിത് നന്നായി വാട്ടിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുക്കാം അല്ലെങ്കിൽ വഴറ്റിയെടുക്കാം, എന്തായാലും ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്, നന്നായി ഒന്ന് കുക്കായി വരാനാണ്. അപ്പോൾ ഇതേ തുറന്ന് നോക്കി നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് നമ്മൾ കക്ക വേവിച്ചപ്പോഴുള്ള ആ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മൾ കളയണ്ട, ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് മൂടി വയ്ക്കാം. നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.
ini di lekang kami kakka addi dorokam, nanai itu nih mixeya, mixe itu teh, awal lok kondo nanai wajtanam, di lekaran nanai wajti beranam, adu beran waitiya, apa korece time berikut nanai itu nih frya iwan nala taste lo, apa di nih awal lok wajti nanai itu frya i beranam, nala dry i itu beranam, ini nale kakka roastnya taste lo, apa nama kadu beran waitiya to, edekki edekki ingene alaki kurukanam. ഇടക്കിടക്ക് വന്ന് നോക്കണം കുറച്ച് ടൈം എടുക്കാം തീ കുറച്ച് വെച്ചിട്ട് ഇടക്ക് ഒന്ന് വന്ന് ഇളക്കി കൊടുക്കുക ആ ചെറിയ തീയിൽ കിടന്ന് നമ്മുടെ കക്ക റോസ്റ്റ് ശരിയാവും അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിപ്പം ഒരുവിധം വെള്ളൊക്കെ വറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് പോരാ ഇനിയും വെള്ളം വറ്റണം അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഫ്രൈ ആവട്ടെ അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് അതൊക്കെ ആഡ് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്താലാണ് ട്ടോ ആ ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇതും അവോയ്ഡ് ചെയ്യരുത് ഇത് പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുത്താലാണ് ഒരു ടേസ്റ്റ് ഉള്ളൂ ഇതില്ലാതെ കക്ക റോസ്റ്റിന് ഒരു ടേസ്റ്റും ഇല്ല ട്ടോ അപ്പോൾ ഇത് എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഗരം മസാല നേരത്തെ കുറച്ച് ഇട്ട് കൊടുത്തു ബാക്കി ഞാൻ കൂടുതൽ ആഡ് ചെയ്തത് പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് നോക്കിയ നമ്മുടെ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ നന്നായി ഇപ്പം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം വെള്ളം ഡ്രൈ ആവും തോറും നമ്മുടെ കക്കയുടെ ടേസ്റ്റ് കൂടുകയുള്ളൂ അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ നോക്കിയാൽ മതി അടി പിടിക്കാതെ നോക്കിയാൽ മതി അവിടെ കിടന്നത് നന്നായിട്ട് റോസ്റ്റ് ആയിക്കോളും അപ്പോൾ ഇതേ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ഇത്രയും റോസ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പരിവമാണ് നമുക്ക് ചോറ് കഴിക്കുമ്പം റൈസിലേക്ക് ഈ ഒരു ഇതാണ് ടേസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് ഞാനിത് അടച്ച് വെക്കാൻ പോവാണ് അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ആക്കുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ ദേ ഞാൻ അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് ദേ എങ്ങനെയായിട്ടുണ്ട് ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ ഏട്ടാ എങ്ങനെയുണ്ടെന്ന് ഇതും കുറച്ച് നമ്മുടെ ക്യാബേജും ക്യാരറ്റും കൂടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയതാണേ തോരനല്ല വെറുതെ ഇതിലൊന്ന് ഞാൻ കഴിച്ചോട്ടെ അപ്പം നമ്മുടെ കക്ക റോസ്റ്റ് നല്ല സൂപ്പറായിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം